പരിമായം. പത്ത് പന്ത്രണ്ട് വയസ്സിൽ വന്ന് കേറിയാണ് ഞാനിവിടെ. ഇതുവരെ ഒരു കുറവ് സന്ദേശം ഇട്ടെന്ന് ഞാൻ വരുത്തിയിട്ടില്ല. ഒരു മകനുണ്ട്, തിരിഞ്ഞു നോക്കാറില്ല. അതിന്റെ കുട്ടികളെ വരെ നോക്കണം സുമേഷാണ്. അതെ, ഞാൻ മൂപ്പരൊന്ന് പരിശോധിക്കട്ടെ. ഓട്ടോ കുറവുണ്ടോ സാറേ? എന്തെങ്കിലും കഴിച്ചിനോ? ഓ, ഒരു കുറ്റി പുട്ടും രണ്ട് പപ്പടവും ഒരു കാപ്പിയും കഴിച്ചു. ഈ മനുഷ്യനോ? അല്ല, നാനേ. നിങ്ങളെ കാര്യമല്ല, ഇയാളെന്തെങ്കിലും കഴിച്ചിനോന്നാ ചോദിച്ചു. ഒന്നും കഴിക്കണില്ലല്ലോ. ആ, ഞാൻ ചോറ് വരെ അരച്ചിട്ടാ കൊടുക്കണത്. പക്ഷെ ചുണ്ടിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും തുപ്പുകയാണ്. പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ ശബ്ദം അങ്ങനെ എപ്പോഴും ഉണ്ട്. 12 ആയിപ്പോ. എന്ത് സമയേ? ഞാൻ പൾസ് ആണ് നോക്കണേ. അതെ. ഈ ശബ്ദം എന്താ സാർ അങ്ങനെ എപ്പോഴും? ശ്വാസം മുട്ടലാണ്. സ്ഥിതി കുറച്ച് വസല. എന്റെ ദേവിയെ സാറേ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം നിങ്ങള്. സൂക്കടിക്കാക്കല്ലേ. അല്ല, ആള് പോയ എന്നെ പിന്നെ ഇവിടെ നിർത്തില്ലേ? ഞാൻ 12 വയസ്സിൽ വന്ന കാരണം എന്നെ ഇവിടെ അങ്ങനെ കൂടെ കൊണ്ട് നടത്തുകയാണ്. ഒരാൾക്ക് എന്നെ കണ്ടുകൂടാ കാര്യം പറയണോണ്ടേ. അതാണ് കിടക്കാനും കൂടി ഒരു ഇടണ്ടാക്കിയിട്ടില്ല. ഞാൻ വീട്ടു പോകും. ഞാൻ ഇനിയൊക്കെ പഠിച്ചോണ്ട് കയ്യില്ല. പ്രാർത്ഥിക്കാം കേട്ടോ. ബാഗ് എടുത്തോളി. ഇമ്പ്രൂവ്മെന്റ് പ്ലസർ അങ്ങേ തലയില. പിന്നെ നല്ല ശ്വാസം മുട്ടില്ല. കംപ്ലീറ്റ് കപ്പം കെട്ടി കിടക്കാണ് ഉള്ളിൽ. നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊന്നും കൊണ്ടുപോകേണ്ടി വരുമോ? അല്ല, വേണമെങ്കിൽ ഇങ്ങക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് ഒന്ന് കൊണ്ടുപോവാം. അവിടെ കൊണ്ടുപോയാൽ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് പോലെ. അപ്പോൾ അവിടെ ആകുമ്പോൾ ട്രിപ്പൊക്കെ കയറ്റി വയ്ക്കും ഒരു. ശരി സാറേ. ആ പ്യാരിയേ, സ്ഥിതി വസല. ഒന്നൊന്നര വർഷമായി സാറേ അച്ഛൻ കിടന്ന് വലി തുടങ്ങിയിട്ട്. എന്തേലും ഒരു ആശ്വാസം വലിക്കിലിതാ നോക്ക്. ഞാൻ വന്ന് കേറിയ കാലം മുതലേ ഉണ്ട്. നല്ല വലിയാണ്. അപ്പോഴേ ഉണ്ട്. ആ വലിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും വലിക്കാറില്ല കേട്ടോ. ഈ വീടി തന്നെ ഉള്ളൂ. ശ്വാസം വലിക്കുന്ന കാര്യമാണ് പറയണേ. അതെ. ശീതള ഒന്ന് വാടച്ചിട്ട് മിണ്ടാതിക്കോ. അപ്പോഴേ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ആശുപത്രിയിൽ കൊണ്ടുപോണെങ്കിൽ പെയിനും പാലിറ്റിക്കൽ അഡ്മിറ്റ് ചെയ്താലും ഒരു കുറച്ച് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് കുറച്ച് ദിവസം കൂടിയൊക്കെ പോവും. അത് നിങ്ങളിഷ്ടം. സാധ്യതയൊന്നുമില്ല, കാരണം അത്ര സ്ഥിതി മോശം. അപ്പൊ കണ്ട വെള്ളം നനച്ച് കൊടുക്കുക എന്നാ പറയണത്. കാരണം പ്രായമായ ആൾക്കാർക്കൊക്കെ അവനാന്റെ പെരയെ കിടന്ന് മരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ കൊണ്ടോണ്ടാം. നമുക്ക് ഈ ശ്വാസം മുട്ടകളിലൊന്നും നെബുലൈസേഷൻ കൊടുത്തു നോക്കാൻ പറ്റൂലേ? വേണേ ചെയ്യാം. ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇത്രയും ക്രിട്ടിക്കൽ ആണ് പ്രായമുണ്ടല്ലോ അച്ഛൻ. ശ്വാസം വലിക്കണത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയണല്ലോ. എന്താ ചെയ്യ? എന്തായാലും അറിയിക്കേണ്ടവരൊക്കെ ഒന്ന് അറിയിച്ചാളി കേട്ടോ. കുടുംബക്കാരൊക്കെ ഒന്ന് അറിയിച്ചാളി. കൂടുതൽ ദിവസത്തേക്കൊന്നും പോവില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്താ ചെയ്യാ നീ? കാരി, നമുക്കേ മണ്ടുവിനെ അളിയനെ വിളിച്ചൊന്ന് അറിയിച്ചാലോ. ഈ 2 ദിവസമുള്ളൂ എന്നൊക്കെ പറയുമ്പോ ജീവനോടെ ഒന്നൊന്ന് കണ്ടോട്ടെ. ശശിമാമനെ ഒന്ന് അറിയിക്കണം. മാമന് കാണണമെന്ന് കുറെ നാളായിട്ട് പറയണ്ട്. അല്ല, അച്ഛനെ വിളിക്കണ്ടേ? ആരാ അച്ഛനെ? അല്ല, നിങ്ങളുടെ അച്ഛനെ വിളിക്ക്. കുട്ടികളെ മൂത്ത മകനാണ്. ആ ഒരൊറ്റ മകനുള്ളു, അതിനെ വിളിക്ക്. എന്തിന്? എന്തിന്? ആരോഗ്യത്തോടെ ഇരുന്നപ്പോ കാണിച്ചതും പറഞ്ഞതൊക്കെ മറന്നുപോയാ? എവിടെയാണെന്ന് ഓർത്ത് പോയി വിളിക്കാനാണ്. വിളിക്കണ്ട, മനസ്സിന്റെ വന്ന് കാണട്ടെ. ഏയ്, അതൊന്നും വരില്ലാന്നേ. ദേ വന്നല്ല മുതൽ. ആവു സത്യേട്ടൻ വന്നല്ലോ. ഇത് എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ടാവും? ആടി ആടിയിട്ടുള്ള വരവാണ് ഇന്നും കഴിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കഴിക്കാൻ പൈസ ഉണ്ട്.
ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പോ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. സത്യേട്ടോ കാറ്റ് പോയോ? എന്ത് മെനകെട്ട വർത്താനോ അച്ഛീ പറയണത്? നീ മുണ്ടാണക്കടാ, എന്റെ തന്തേന് ശേഷല്ലേ നിന്റെ അപ്പൂപ്പനായത്. എന്താ തണ്ണം? ഇങ്ങനെ മതിയപ്പെടാ, നിന്റെ തന്ത ഞാനാണ് അല്ലേ. ആ പക്ഷെ നിന്റെ നിപ്പ് കേട്ട് കഴിഞ്ഞാ എന്റെ തന്ത നീയേ തോന്നുല്ലോ. എന്റെ തന്ത അല്ല നിന്റെ തന്ത. എന്താണ്? അല്ല ഞാൻ സിനിമയിലത്തെ സംഭാഷണം പറഞ്ഞാണ്. സിനിമയിലത്തെ അല്ല, സിനിമയിലത്തെ സംഭാഷണം അച്ഛനകത്താണ്. ഞങ്ങാട് ചെല്ലണ്ട, ഡോക്ടർ രണ്ടു ദിവസം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൂപ്പന്, ഇപ്പൊ തന്നെ എടുപ്പിക്കണ്ട. വരി സത്യേട്ടാ, അതെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. വരി കൊല്ലാനാണ് കഷ്ടം. നമ്മുടെ അപ്പൂപ്പന് പറ്റിയ ഒരേ ഒരു തെറ്റ്. അച്ചോ മിണ്ടാനൊന്നും വൈകില്ലേ? മിണ്ടാനൊന്നും കഴിക്കില്ല, ഒന്നും പറയാറൊന്നുമില്ല. ആ ഒന്നും പറയണ്ട, ആയ കാലത്ത് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഇന്നേ അവിടെ കിടക്കട്ടെ. ഞാനാ സത്യശീലനാ, ആകെയുള്ള ഒരു മകനാണ്. തന്തങ്ങനെ വലിച്ചു കിടക്കണ സമയത്ത് ആ മകൻ വന്നൊന്ന് കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേന്ന് നാട്ടുകാർ വിചാരിക്കും. അപ്പൊ അതിൻ്റെ ഒരു മോശത്തരം കൊണ്ട് ഞാൻ ഇറങ്ങിയതാ, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. അച്ഛാ അച്ഛാ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, സുഖമില്ലാതെ കിടക്കല്ലേ. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ വീടിന്റെ ആ സ്ഥലത്തിന്റെ ഒക്കെ ആധാരം ഇരിക്കണത് എവിടെ? അലമാരയിൽ തന്നെയാണോ? അത് വേറെ എവിടേക്കെങ്കിലും സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടോ? വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എവിടുന്നേലൊക്കെ തെരഞ്ഞെടുക്കാം. എന്തായാലും ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആവുമല്ലോ. അതെ, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് മിണ്ടാതിരിക്കോ. ഒന്നും മിണ്ടണക്കട അവിടെ. രണ്ട് ദിവസം കൂടി ഉള്ളു, ആ പാവം സമാധാനമായിട്ട് ഒന്ന് കിടന്നോട്ടെ അവിടെ. എന്താ പാവം? എടാ എന്റെ തന്തയാണിത് കേട്ടാ, അല്ലാടാ നിങ്ങളുടെ തന്ത അല്ലല്ലോ. എനിക്കില്ലാത്ത തന്ത നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതെന്നാ അങ്ങോട്ട് കാറ്റുപോട്ടെ. ഈ വീടിന്റെയും സ്വത്തിന്റെയും മുഴുവൻ അവകാശം ഞാനാ. ആ നമുക്ക് ആലോചിക്കാം. ഇത് ആലോചിക്കാനൊന്നുമില്ല, അത് ലോക നിയമമാണ്. ശീതലേട്ടാ ഒന്ന് വിളിച്ചോണ്ട് പോ. ശീതലേട്ടാ അതെ, ഒരു മിനിറ്റ്. ഡോക്ടർ നോക്കിയതാണ്. സ്വർണത്തിന്റെ മോതിരൊക്കെ കിടക്കണ്. ആ എന്തായാലും പോകുന്നത് വരെ കിടക്കട്ടെ അല്ലേ. പെട്ടെന്ന് പോവില്ല, രണ്ടു ദിവസം കൂടെ കിടക്കും. അച്ഛാ എന്തായാലും വേഗം നോക്കട്ടോ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പാ കാര്യമാക്കണ്ടോണ്. ഈ ഭാഗത്ത് നല്ല ഒരു ഒന്നാന്തരം തേക്ക് നിന്നായിരുന്നല്ലോ, അത് ആ കുരുത്തങ്കട്ട തന്ത വെട്ടി വിറ്റൂലേ? അല്ല സത്യേട്ടാ, അത് ഈ ഏതക്കിലല്ല, അങ്ങേ തലക്കിലെ ഏതക്കിലാണ്. എവിടെ? അപ്പുറത്തില്ലേ, അപ്പുറത്തെ വശത്താണേ. 11 എണ്ണുണ്ട് തേക്ക്. ഓ അപ്പൊ ഇവിടെ തേക്ക് ഉണ്ടായിരുന്നില്ലേ? ഇല്ല അവിടെ തേക്കല്ല, അത് കൊടംപുളിയുടെ ഒരു മരം അല്ലായിരുന്നു. ഓ അതിന് പോട് വന്നിട്ട് പിന്നെ മറിഞ്ഞു വീണു. ഓ ഓ നീ ഇപ്പോ ഏത് കാലത്ത് വന്നത് അവിടെ? എന്താ 48 വയസ്സിൽ വന്ന് കേറിയല്ലേ ഞാനിവിടെ. 48 വയസ്സിലോ? അല്ല അച്ഛനെ, അച്ഛന്റെ വയസ്സല്ലടാ എന്നോട് ചോദിച്ചു. എന്റെ? ഞാൻ 12 വയസ്സിൽ വന്ന് കേറിയാണ് ഇവിടെ അല്ലേ. ഓ ഈ 12 വയസ്സ് മുതൽ നീ ഈ കാലത്തിനിടയ്ക്ക് സമ്പാദിച്ചത് എന്താ?
എന്ത് സമ്പാദിക്കുന്നത്? ആ കുറെ വാഴ വെച്ചുണ്ടാക്കിന്നല്ലാണ്ട് എന്ത് സമ്പാദിക്കുന്നതാണ്? ഉള്ള കാര്യം പറയാലോ സത്യേട്ടാ. ഞാൻ നോക്ക്, സത്യേട്ടൻ പാവാണെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ദാ സംഗതി നിങ്ങളുടെ അച്ഛനാണ്. ഉള്ള കാര്യം പറയാലോ, ആ പേരട്ട കളവൻ അതിൻ്റെ പൈസ എനിക്ക് തരില്ല. എത്ര നാളായി നാ അവിടെ നിന്ന് പണിയണത് അല്ലേ? മാസം മാസം കറക്റ്റ് പൈസ നോക്ക്, വാടക വീട്ടിൽ കിടക്കുന്ന എൻ്റെ തള്ളയ്ക്ക് അയച്ചു കൊടുക്കും. എന്നാലും എനിക്ക് നയാ പൈസ തരില്ല, പെണ്ണും കെട്ടിക്കില്ല. നീയൊരു കാര്യം ചെയ്തോ, എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ശമ്പളവും തരും, പെണ്ണും കെട്ടിച്ചു തരും. എന്താ ഈ കേൾക്കും ദൈവം, എൻ്റെ ദൈവമാണ് സത്യേട്ടൻ. ഓ അട്ടാ, പിന്നെന്താണ്? വരുന്നത് സുഖതായിട്ടു രാഘവായിരുന്നു. രണ്ടരപ്പാളികൾ സത്യം വന്നൂലേ? ആ ഞാനിപ്പോ വന്നു പോയി ആകപ്പോ ആര് നോക്കാന. കൂട്ടുകാരൻ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാവും. ചത്തിട്ടില്ല, വലിച്ചു വലിച്ചു കിടക്കുക. എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എങ്ങനെ സംസാരിക്കണം സുഖതായിട്ടാ? നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കുറു 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 എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത്. അല്ല, അതൊക്കെ ഇപ്പം കഴിഞ്ഞു പോയ കാര്യമില്ലേ? ഇപ്പം പ്രായമായിരിക്കല്ലേ. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റും, പക്ഷേ സത്യശീലം മറക്കില്ല. ഞാനിതാണ്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, അച്ഛനൊരാഗ്രഹം ഉണ്ടായിരുന്നേ, മരിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിൽ അടക്കം ചെയ്യണം. നടക്കില്ല, അത് നടക്കില്ല. എന്തേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കണ്ട സ്വത്തിന് മൊത്തം അവകാശിയായിട്ടുള്ള ഞാൻ തീരുമാനിക്കും എൻ്റെ ഭൂമിയിൽ എന്തൊക്കെ വേണം, എൻ്റെ ഭൂമിയിൽ എന്തൊക്കെ വേണ്ട. അതെ, ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് ഈ ഭൂമി വിൽക്കണം എന്ന് തോന്നിയെന്ന് വിചാരിക്കും. ആ സമയത്ത് ഒരാളെ ഇതിനകത്ത് കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കിട്ടില്ല. കിട്ടില്ലേ? ആ ഉറപ്പായിട്ടും കിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് വെക്കലും നടക്കില്ല. പിന്നെ നമുക്ക് വല്ല പൊതു ശ്മശാനത്തിലും കൊണ്ടുപോകാം, അതാ നല്ലത്. ശ്മശാനത്തിലോ? അല്ല, അവിടെ ഇപ്പൊ കറണ്ടിന്റെ ഉണ്ടല്ലോ. ആ അതെ, അതിലേക്ക് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിറന്ന് പറയും, അവിടെ തീരും. അല്ല സത്യ, കണ്ട സ്വത്തൊക്കെ ഉണ്ടായിട്ട് ഈ വയസ്സ് കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ ശ്മശാനത്തിലൊക്കെ കൊണ്ടൊക്കെ പറഞ്ഞ നാട്ടുകാരറിഞ്ഞ മോശല്ലേ? തെണ്ടികളോട് പോകാൻ പറ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കള്ളുകുടിയനാണ് കഞ്ചാവ് വലിക്കാരനാണ് എന്നും പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന സമയത്ത് നാട്ടുകാർ ഈ പറയുടെ തെണ്ടികളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഒരാക്ഷരം എനിക്ക് അനുകൂലമായിട്ട് ആ ചെയ്ത് ശരിയല്ല ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ഒറ്റാളും പറഞ്ഞില്ല. പറഞ്ഞില്ല. അപ്പോ ഈ തെണ്ടികളെ മുഴുവൻ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിക്കും. ഒറ്റ മരിച്ച അടിയന്തരത്തിനടാ. അടിയന്തരത്തിന് വന്നു പോയിക്കോട്ടെ. അങ്ങനെ അപ്പൊ നാട്ടിലുള്ള എല്ലാ തെണ്ടികളെയും ഞാൻ വിളിക്കും, നിങ്ങളെയും വിളിക്കും, എല്ലാവരും വരിക. മൂന്നാലഞ്ച് തരത്തിലുള്ള പായസം തന്നെ ഞാൻ പ്ലാൻ ചെയ്തു. ആ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ സജഷനൊക്കെ പറയാം, പറ്റുമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം, ഇല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കും. അപ്പൊ എല്ലാവരും വരിക, എന്നിട്ട് മൂടും തട്ടി തിരിച്ചു പോവാണ്. വേറെ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ? എന്താ പറയട്ടെ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതെ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന് അച്ഛൻ പോയി, അച്ഛൻ പോയി. അത് മണ്ടുമോള് വന്നിട്ട് അപ്പുവിനെ കണ്ട വിഷമത്തിൽ കരയണേ. എന്താ അവളുടെ ഒരു വിഷമം! മനുഷ്യന്റെ നല്ല ജീവൻ പോയി. കുഴപ്പമൊന്നുമില്ലപ്പോ. ഒരു കുഴപ്പമല്ല, എത്ര കാലം ഇതിങ്ങനെ വലിച്ചു കിടക്കുന്ന ഒരാൾക്കാരുടെ മനസ്സിരിപ്പ് കണ്ടില്ലേ? എന്താ മനസ്സിലിരിപ്പ്? കുഴപ്പം മനസ്സിലിരിപ്പിന് എത്ര വർഷം? നല്ല പ്രായത്തിൽ നല്ലൊരു നോക്കിയില്ലേ? വേണ്ട 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 വേണ്ട, ഈ നാടകങ്ങളൊന്നും മോളെ അച്ഛൻ്റെ അടുത്ത് വേണ്ട. അത് ഇവിടെ ചെലവാവില്ല കേട്ടാ. അച്ഛൻ അറിയ, അച്ഛൻ്റെ മക്കളൊക്കെ ഏത് തരം ജാതിയാണ്. ഇതിപ്പോ എന്താ വെച്ചാ, അകത്ത് കിടക്കണ ആ തന്തങ്ങടി ചത്തു കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ എന്റെ പേരിലാവും. അപ്പൊ അതിന്റെ വിഹിതം പറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഈ വക നാടകം കേടുകള്. അതൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. പറഞ്ഞ മനസ്സിലായത്? അച്ഛാ, മണ്ടുന്റെ അച്ഛാ, അച്ഛന്റെ മണ്ടുമോള് കരഞ്ഞു മരിക്കും, ശരിക്കും കരയും. നോക്കറ, നാടകം കടിക്കുന്നല്ല, നോക്ക്. നാണുണ്ടടാ നാട്ടിൽ. കാണ്ടിനെ മുമ്പിൽ പറയുന്നു, ഇവളെ വാക്കും കേട്ട് നീയല്ല നടക്കടാ. ഇവിടെ പേങ്കോന്ത മരുവാനാത്ര
നിങ്ങളുടെ ഒന്നും മനസ്സിലിരിപ്പം നടക്കില്ല. എല്ലാവരും സത്യം എന്താ ഈ പറയണത്? ഇത് ഒരാൾ അങ്കടം കുടച്ചിട്ട് കിടക്കില്ല, ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതെ സുഖതേട്ടാ, ഇത് എന്റെ മണ്ണാണ്. എന്റെ മണ്ണിനകത്ത് നിന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. സത്യ പറയുന്നു കേൾക്ക്. നിങ്ങളെ വർത്തനടിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഈ അച്ഛൻ പറയുന്ന ഭ്രാന്തൊന്നും കേൾക്കണ്ട. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നീ ആരടാ? ഈ ആരാ? നിന്റെ മകനാണേ അത് മനസ്സിലായിക്കോ. അത് മകനത് മനസ്സിലായിക്കോ. കാര്യം പറയാതെ പരിസരത്ത് ആൾക്കാരുള്ള ഇവിടെ എന്റെ മണ്ണ് സുരേഷ് മാമോ, കേട്ടില്ലേ ബഹളങ്ങള്? ഇതാണ് അന്ന് പറഞ്ഞത്. എന്താ ഉള്ളത് വെച്ചെങ്കിൽ എനിക്ക് തന്നെ അങ്ങോട്ട് എഴുതി തരുകയെന്ന് വെച്ചപ്പോ ഈ ബഹളൊക്കെ വല്ലതും കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ അനുഭവിച്ചോ? വേണ്ട സമയത്ത് ഒരിച്ചൊന്നും നോക്കണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതാ ചാവാറായി എന്ന് പറഞ്ഞിട്ട് കൂടി വന്നിരിക്കുകയാണ്. സുമേഷ് മാമോ, ഇതാ ഇപ്പോഴും നേരമൊന്നും വൈകിയിട്ടില്ല. എനിക്ക് ആ തള്ളവരിൽ മാത്രം മതി ഒന്ന് ഒപ്പിടാനേ. കേട്ടിട്ടുണ്ടാവും ഞാനുണ്ടാക്കിയില്ല. സത്യം ഒന്നും മിണ്ടാതിരിക്ക. ശരി, എന്റെ മണ്ണെന്ന് എല്ലാരും അറിയിക്കോ. ആ നല്ലത്. നിങ്ങക്ക് ഞാനൊന്നും ചെയ്തില്ല. ഈ ആദ്യം വർത്താനം പറഞ്ഞ എന്റെ മണ്ണ് നിന്ന് മര്യാദക്ക് നിങ്ങൾ ഇറങ്ങി, അപ്പൊ നിങ്ങൾക്ക് ദോഷം വരില്ല. എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്ത് അച്ഛനുണ്ടാക്കിയ മണ്ണിയ അടിയിട്ട് നടക്കട്ടാ. ഇയാള് മേടിക്കും എന്റെ അടുത്ത് നിന്ന്. ഒരു കാര്യം ചേട്ടാ, പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. പോലീസ് എന്റെ വീട്, ഇത് എന്റെ വീടാണ്. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇവിടെ നടക്കൂ, അത് നടത്താൻ ഞാൻ സമ്മതിച്ചു. ഞാൻ സത്യശീൽ, ഞാൻ എനിക്ക് തോന്നണ പോലെ ജീവിക്കും ഇവിടെ. എന്റെ മണ്ണ് എന്നെ അച്ഛടിച്ചത്ത പിന്നെ ഈ സ്വത്തൊക്കെ ഇരിക്കുകയാണ്. ആ എന്നോടാണ് കുറക്കാൻ വരുന്നത് ചേട്ടകള്. ഹലോ, ഹലോ, ആരാണ്? ആ കേട്ടോ, പറയും. ആ അതെ അതെ, ശരിയാണ് ശരിയാണ്. ഓ ആ ഇന്നിപ്പോൾ ഒരു രാവിലെ ഒരു ഏകദേശം ഒരു 8 മണിയായിട്ടാവും. അതെ അതെ അതെ, എന്താ ചെയ്യണത് മനുഷ്യന്മാർ? അതെ അതെ, അത് പറയില്ലേ. അതിപ്പോൾ ഇവിടെ തീരുമാനമായി വരണല്ലോ. ശ്മശാനത്തിലാണോ വീട്ടു വളപ്പിലാണോ എന്നറിയില്ല. എന്തായി തീരുമാനങ്ങളൊക്കെ? എന്ത്? അല്ല, ഇവിടെയാണോ അതോ ശ്മശാനത്തിലാണോ അടക്കണമെന്ന്?
അതിപ്പോ എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, വേണ്ടപ്പെട്ടവരില്ലേ, അവരൊക്കെ ആലോചിക്കട്ടെ. ഞാൻ ഒന്നിരിക്കൂല, പോകണ്ടവര് പോയി, പിന്നെ ഇപ്പൊ നമ്മളെന്താ പറയുന്നത്? ഇനിയിപ്പോ ദൂരത്തുനിന്ന് ആരെങ്കിലും വരാണ്ടോ? ഇനിയിപ്പോ ചന്ദ്രൻ കൂടി വരാണ്ട്. അതല്ല, ആ വടക്കാല ചന്ദ്രനെ കുഞ്ഞൻ മേടമാണ്. എന്തെന്നല്ല മനുഷ്യനായിരുന്നു, ഈ പെട്ടെന്നല്ലേ മരിച്ചു പോയത്? നമ്മൾ വിചാരിച്ചു മനുഷ്യന്റെ കാര്യം ഇത്ര തന്നെ അത്രയുള്ളൂടാ. കാരണം ഞാനല്ലേ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഓ, എന്നെ ഭയങ്കര ജീവനാന്നറാ. എപ്പെങ്കിലും എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ വരലില്ലോ. സ്നേഹമാണ് ബാക്കി, ബാക്കി എല്ലാം കണക്കന്നെ. എനിക്കറിയാം തമ്മുത്തല്ലാന്ന്. എനക്കൊന്ന് കണ്ണടത്ത കണ്ടോടാ, ഒരു കാര്യമില്ല, ഞാൻ വന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. പറ്റക്കാർ പോയിടാ, ഐശ്വര്യം പോയി വീടിൻ്റെ, അത് തീർന്ന്. ഞാൻ വരൂല്ലേ നീ ഇങ്ങോട്ട്, എന്തിനു വരുന്നു? ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാന്ന്. അല്ല, പറ്റക്കാരില്ല, മനുഷ്യന്മാർ ഇത്രയുമില്ലോ. നാളെ നീ ആയിരിക്കും എന്ന് പറയാൻ. അച്ഛൻ്റെ മരണം ആഗ്രഹിച്ച് നടന്നവനാ. ഇപ്പം മകൻ്റെ മരണം അച്ഛന് കണ്ടു വന്നു. ശീതള, ഇപ്പം കണ്ടോ, നമ്മൾ എത്ര കണക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. തീരുമാനം എടുക്കണതേ മുകളിലുള്ള ഒരാളാ. ഓ